ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം, നമുക്ക് കാലത്ത് തന്നെ നമുക്ക് രണ്ട് ഓട്ടപ്പം, പിന്നെ കടലക്കറിയും, പിന്നെ ഇന്നലത്തെ മീൻകറിയും കൂടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടപ്പം, അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എല്ലാവരും ചെയ്യണമല്ലേ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അതാ നമ്മളെ സുന്ദരിയായ പൂവിനെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല കമൻറ്റ് വിടാറുണ്ട്, മഷാല്ലാ. ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നിങ്ങളെ കമൻറ്റൊക്കെ വായിച്ചിട്ട്. നല്ല നല്ല കമൻറ്റ് ഉള്ളവരെ കമൻറ്റുകളെല്ലാം ഞാനിന്ന് പിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തുള്ള ചോറുണ്ടേ, അതിനുള്ള വലിയ ഒരു ചെമ്പൊക്കെ കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്പൊന്നും എനിക്ക് പോകുന്നില്ല കേട്ടോ. അപ്പം ബാലന്മാരാരെങ്കിലും വെക്കുന്നതാണ്, ഇതിക്കും വലുതായിട്ടോ, രണ്ട് നേരത്തിനും കൂടി വെക്കുന്നത് എന്ന് പറയേണ്ട മക്കളെ. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് വെത്തമീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെത്തമീൻ കൊണ്ട് നമുക്കിന്ന് ഇതാ ഒരു മുളക് കറി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് പുളിയും കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് അരച്ച് പിരിച്ചെടുത്തിട്ട് നമ്മൾ അടുപ്പത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കഴുകി വെച്ച നമ്മളെ വെത്തമീനില്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് കറി ഇല്ലേ, ഞങ്ങൾ മുളകും വെള്ളം പറയും കേട്ടോ. അപ്പോൾ ഈ കറി കൂട്ടിയാണ്ടല്ലോ നമ്മൾ റേഷൻ അരി കൂടെ ചോറ് ഒരു പാത്രമാണ് തിന്നു കേട്ടോ. പോണതറിയില്ല, അതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കിയ അടിപൊളി ഒരു റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. ഒന്നുമല്ല, നമ്മൾ സാധാരണക്കാരുടെ പാവങ്ങളുടെ ഒരു ചമ്മന്തിയാണേ. ഉള്ളിയും പുളിയും ചീനമുളകൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ചമ്മന്തിയും പിന്നെ കുറച്ച് മീൻ വറുത്തതും ഒരു പപ്പടും ഒരു ഉപ്പേരിയും. ആഹാ, എന്ത് രസമല്ലേ. നമുക്കിന്ന് ഉപ്പേരിയും പിന്നെ പപ്പടമൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും കൂട്ടിന് ആരുണ്ടാവും, ഒരു ചമ്മന്തി ഉണ്ടാവും, പിന്നെ ഒരു അച്ചാറുണ്ടാവും കേട്ടോ. അത് എന്തായാലും അത്യാവശ്യമാണേ. അപ്പോൾ നമുക്കിതാ കുറച്ച് കുഞ്ഞുള്ളിയില്ലേ, അല്ലെങ്കിൽ ചെറിയുള്ളി, അതിനെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചീനമുളകില്ലേ, ചീനമുളകിനൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ചീനമുളകൊക്കെ മഴ കൊണ്ട് റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണേ. പിന്നെ ഞാൻ ഇതാ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മളെ ഈ ചെറിയുള്ളിൻ്റെ മേലെ ചെറുതായിട്ട് നമ്മളെ അതിൻ്റെ ഒരു കറുപ്പ് കളർ ഉണ്ടാവില്ലേ, അതുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീഡിയോ എടുക്കലും എൻ്റെ പരിപാടിയും കാരണം നിങ്ങൾക്ക് ഒരു വെളിച്ചില്ലാത്ത പോലെ തോന്നും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ടേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളീനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചെറിയുള്ളി മുറിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കും, എനിക്ക് ഈ ഒരു കാറ്റിന് ഭയങ്കര മടിയാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. എന്നെ വെറുതെ കരയിപ്പിക്കും കേട്ടോ, കാര്യമില്ലാതെ കരഞ്ഞിട്ട് നമ്മളെ കണ്ണീര് കളയേണ്ട ആവശ്യമില്ലല്ലോ. പോരാത്തിന് വെറുതെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് കുറേ കണ്ണീര് അങ്ങനെ ഇങ്ങനെയും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കരയാം കേട്ടോ, ആവശ്യമില്ലാതെ കരഞ്ഞിട്ട്. അല്ലെന്നമ്മ നന്നിട്ടൊക്കെ കരയില്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. നമ്മളിതാ എത്ര സങ്കടം വന്നാലും ആരെ മുന്നിലും കാണിക്കാതെ, മറ്റുള്ളവരൊന്നും കാണിക്കാതെ, സ്വയം ഒറ്റയ്ക്ക് എവിടെയും പോയി നിൽക്കാതെ ഒക്കെ ഇങ്ങനെ പൂക്കളോടും പിന്നെ നമ്മളെ ഈ പൂമ്പാറ്റകളോടൊക്കെ കഥ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഇരുന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. അതിനിടയ്ക്ക് നമ്മളിതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തു, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കിഴകിയെടുത്ത് നമ്മൾ കുഞ്ഞുള്ളിയില്ലേ, അപ്പോൾ കുഞ്ഞുള്ളീനെ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ചീനാത്ത് മുളക് കേട്ടോ, ചീനാത്ത് മുളക് പറഞ്ഞാൽ ചീനമുളക്. അപ്പോൾ ചീനമുളക് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആവുമല്ലോ അല്ലേ, ഇതൊരു കുഞ്ഞ ചീനമുളകാണ് കേട്ടോ. അപ്പോൾ പണ്ട് തന്നെ എല്ലാവരും പറഞ്ഞത് ചീനമുളകാണ്, ചീന മുളകിൻ്റെ സ്വഭാവം ആണിക്കുന്നത്. ചെറുതാണെങ്കിലും ഭയങ്കര എരിവാണല്ലോ, അതുപോലെ തന്നെ ഞാനും ആയിരിക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നും അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ആള് ഭയങ്കര പോക്കിരിയാണെന്ന്. ചുമ്മാ പറയാം കേട്ടോ, നമ്മളൊരു പാവാണേ. അപ്പോൾ ഇതാ നമുക്ക് ചെറിയുള്ളിയും ചീനമുളകും എല്ലാം ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നും കണ്ട് വയറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഇതാ ഒരു കോട്ടിയോളം വലുപ്പത്തിലുള്ള ഒരു വലിയ നീളത്തിലുള്ള ഒരു പുളിങ്ങെടുക്കാം. അപ്പോൾ അതൊരു പുളിങ്ങെടുത്തിട്ട് ഉരുളാക്കിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാനിതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട്
പിന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ ആദ്യമൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്ന കാര്യം പറയാനേ മറക്കും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഈ പെണ്ണെന്താ ഉപ്പിടാറില്ലേ കറിയില്ലേന്ന്. ഞാൻ ഉപ്പിൻ്റെ ആളാട്ടോ, എത്ര ഉപ്പിട്ടാലും ഉപ്പില്ല ഉപ്പില്ല എന്ന് കരുതിയിട്ട് ഉപ്പിട്ടും കാണ്ടിരിക്കും. അതെന്താണെന്ന് അറിയില്ല, ലാസ്റ്റ് ഉപ്പിട്ടിട്ട് കുളമായിട്ട് എല്ലാവരും ചീത്തയും കേൾക്കും. എല്ലാ ചീത്തയും എല്ലാ വഴക്കും എന്താ പറയുക, എല്ലാ തട്ടിമുട്ടുള്ള കുറ്റങ്ങളെല്ലാം എൻ്റെ തലയിലാട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം എന്നെ പോലെയുള്ളവരെ. നമ്മൾ എത്ര എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്താലും ലാസ്റ്റൊക്കെ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് വെറുതെ കളിയാ കൂട്ടോ. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്താ ചെയ്യല്ലേ, അല്ലാത്ത ജാതി. അപ്പോൾ തന്നെ നമുക്ക് ഈ ചെറിയുള്ളിയും ചീനമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ആ പുളിങ്ങിയും കൂട്ടിയിട്ട് ഉപ്പും നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇതാ മിക്സിയിലിട്ടടിക്കുകയാണ്. അപ്പം നമ്മൾ ചെറിയ ജാറില്ലേ മിക്സിൻ്റെ, അവന് കേട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പണിയില്ലപ്പോൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നമ്മളെ വലിയ ജാറിന് ഇപ്പോൾ പണിയോണ്ട് പണിയാണ്. ചമ്മന്തി അരക്കുകയാണെങ്കിലും പിന്നെ എന്താണ് തേങ്ങ അരക്കുകയാണെങ്കിലും ജ്യൂസ് അടിക്കുകയാണെങ്കിലും ഈ നടുത്ത ജാറിനെ ആരും ഇട്ട് പോകണില്ല കേട്ടോ, എല്ലാവരും അതിനെടുത്തിട്ടാണ് വിടണത്. അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിലിട്ടൊരു കറക്കം കറക്കിയപ്പോൾ തന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പള്ള നിറയെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് തന്നെ ചോറിന ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റും ചെറിയുള്ളിൻ്റെ ടേസ്റ്റും എന്താ രസമല്ലേ. പണ്ടൊക്കെ നമ്മൾ അമ്മയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കാ അമ്മയൊക്കെ ആവശ്യമില്ലേ. നമ്മളെ വീട്ടിൽ അമ്മയൊന്നുമില്ല കേട്ടോ. അമ്മേൻ്റെ ഇങ്ങനെ അരച്ച് കാണിച്ചേനെ. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം. അമ്മയുണ്ട്, അമ്മീനെ തമ്മിത്തറന്നില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ തന്നെ നമ്മളെ കിണറ്റിലിതാ ഒരുപാട് മീനുണ്ട്. അപ്പോൾ നമ്മളെ മീനിൽ വലിയൊരു കടുണ്ട് കേട്ടോ. ഇവനാണ് ഞങ്ങളെ കിണറ്റിലെ മീനിലെ രാജാവ്. പിന്നെ കുറച്ച് ഈ ചിമട പോലത്തെ പൊരിക്കുകളുണ്ട്. ഞങ്ങൾ മീനൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താണ് മീനൊക്കെ പൊരിച്ച് തിന്നാണോന്ന്. ഞങ്ങൾ പൊരിച്ച് തിന്നൊന്നല്ല കേട്ടോ. ഇതാ ഈ ഒരു കിണറ്റിൽ ഇട്ട് കൊടുക്കും. ഈ വെള്ളം ഞങ്ങൾ കുടിക്കാറില്ല കേട്ടോ. വെള്ളം ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ്. പിന്നെ ഇതാ ഇതിൻ്റെ രാജാവ്, ഇതാ നമ്മളെ കടുവും, പിന്നെ കുറച്ച് മന്ത്രിമാരായ കുറച്ച് കണ്ണന്മാരുണ്ട് കേട്ടോ. ഇവരെ നിയന്ത്രണത്തിലാണ് നമ്മളെ ഫുഡൊക്കെ അവരിങ്ങനെ കഴിക്കുന്നത്. വേറെ ഒന്നും വേണ്ടട്ടപ്പോൾ അവർക്ക് നമ്മുടെ ചോറില്ലേ, ചോറ് ഇതാ ഒന്നോ രണ്ടോ മൂന്നോ നേരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതാ വയറ് നിറഞ്ഞ് സന്തോഷം കാണിക്കുകയാണ്. കണ്ടില്ലേ എത്ര പോരണ്ടല്ലേ. നമ്മൾ ഈ കിണറ്റിലൊക്കെ വെള്ളം ഇങ്ങിയിറങ്ങും കേട്ടോ. വെള്ളം ഉണ്ടാവും പറഞ്ഞില്ല, വെള്ളം ഇല്ലാത്ത പറഞ്ഞിരുന്നേ. അപ്പോൾ മീനൊക്കെ എവിടെ പോകുകയെന്ന് അറിയില്ല കേട്ടോ. വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേച്ചീൻ്റെ കൂടെ ഇതാ നമ്മളടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങളെ ഒരു ലൈക്ക് അതാണ് നമ്മളെ വിജയം. അപ്പോൾ എല്ലാവരും പറയുന്നു എൻ്റെ ഒരു ലൈക്ക് ലൈക്ക് എന്ന്. ലൈക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷം. ആ ഒരു ലൈക്ക് കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. ഞാൻ ലൈക്ക് കിട്ടിക്കണമെന്നൊക്കെ നോക്കാണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോക്കും ലൈക്ക് കിട്ടട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ എത്രയും നമ്മളെ വീഡിയോ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പോവുള്ളൂ. നമ്മളെ വീട്ടിൽ ഇതാ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ചെമ്പരത്തി പൂവില്ലേ, അപ്പോൾ ഒരുപാട് ചെമ്പരത്തി ഒക്കെ കണ്ടിട്ടോ. ഇവിടെ ഈ ഒരു മൂപ്പിന് വിരിഞ്ഞ് കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ചെമ്പരത്തി പൂവിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് താളി ഉണ്ടാക്കാനും പിന്നെ എണ്ണ ഉണ്ടാക്കാനും പോവാം. എല്ലാത്തിനും നാൾ ബെസ്റ്റ് കേട്ടോ. പക്ഷെ ആർക്കും ഒരു വില ഇല്ല എന്നെ പോലെ. അപ്പോൾ എൻ്റെ സുന്ദരിക്കുട്ടിയുടെ പാട്ടൊക്കെ കേട്ടോ നിങ്ങൾ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് തന്നെ. വൈകിട്ട് നമുക്ക് നോമ്പല്ലേ, മുഹറമ്പത്തിൻ്റെ നോമ്പല്ലേ. അപ്പോൾ ഇതാ നല്ല ചിക്കൻ കറിയും നല്ല പുട്ടും പിന്നെ നല്ല കട്ടൻ ചായയും അടിപൊളി. ആഹാ നല്ല മഴയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.